ഇപ്പോ നമ്മള് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ്, കുറച്ചുകാലം സുരേഷ് പോയി. ഇപ്പൊ ഏകലവ്യൻ കമ്മീഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ വന്ന കാലത്ത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി ഒന്ന് തോന്നി ഞാനും ഒരു സൂപ്പർ ആണ്. അങ്ങനെ മൂന്ന് സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ സുരേഷ് ഗോപി പിൻവാങ്ങുകയല്ല, പിന്തള്ളപ്പെട്ടു. അവർ രണ്ട് സൂപ്പർ സ്റ്റാർ. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും അധികം അംഗീകാരമുള്ള ഈ താരങ്ങളെ കുറിച്ച് ഏതെങ്കിലും കളി പരാതി പറയുന്നുണ്ടോ? ഗണേഷ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഗണേഷ് കുമാർ എല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാറിനെ കുറിച്ച് വളരെയധികം ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഏതെങ്കിലും നടി വന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് പരാതി പറയുന്നു? എന്തുകൊണ്ടില്ല? ഇതെല്ലാം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരിക്കലും പീഡനത്തെ സപ്പോർട്ട് ചെയ്തില്ല, തെറ്റാണ്. സിദ്ദിഖ് അങ്ങനെ ചെയ്തിട്ടുള്ളത് തെറ്റാണ്. മുകേഷ് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. അവരെ രക്ഷിക്കാത്തവരാണ്. പക്ഷേ കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ പരാതിയുടെ പേര് മലയാള സിനിമ ഒന്നരംഗം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് മലയാള സിനിമ അല്ല, മലയാള സിനിമയുടെ ക്രോസ് സെക്ഷൻ അല്ല. ഞാൻ പറയുമായിരുന്നു ഏതെങ്കിലും നടി. ഇപ്പൊ WCC ഒരു കാര്യം മനസ്സിലാക്കാം, WCC രൂപീകരിച്ച അതിന്റെ നേതാക്കളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. WCC ഞാൻ സപ്പോർട്ട് അന്നേരം ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണ്, WCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അന്ന് പോസ്റ്റിട്ടാണ് അഭിനന്ദിച്ചുകൊണ്ട്. അതുപോലെ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റ് അതായത് മുഖ്യമന്ത്രി പിണറായി കഴിഞ്ഞ പ്രാവശ്യത്തെ സാംസ്കാരിക മന്ത്രി എന്ന എ കെ ബാലനുമാണ് ഈ WCC വാദങ്ങൾ കേൾക്കുകയും ഒരു കമ്മീഷൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തത്. അത് മനസ്സിലാക്കി ഹേമ കമ്മീഷൻ നിശ്ചയിച്ചത് ആ ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ആദരണീയ പിണറായിയും സാംസ്കാരിക മന്ത്രി എ കെ ബാലനുമാണ്. അപ്പോ അത് നമ്മുടെ അഭിനന്ദിക്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നടികൾക്ക് വേണ്ടി ഒരു ഒരു കമ്മീഷൻ വെച്ചത് കേരള ഗവൺമെന്റാണ്. അത് നമ്മൾ അഭിനന്ദിക്കണം. മുഖ്യമന്ത്രി അഭിനന്ദിക്കണം, അങ്ങനത്തെ സാംസ്കാരിക മന്ത്രി അഭിനന്ദിക്കണം. പിന്നെ ആ റിപ്പോർട്ട് വന്ന് 4 വർഷം എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല എന്ന് ചോദിച്ചാൽ അത് അവരെ പുറത്തെടുക്കാൻ പുറത്തെടുക്കേണ്ടതായിരുന്നു. വൈകി പോയി എന്നറിയാം അവരെ 4 വർഷം അത് പുറത്തെടുക്കാതെ വെച്ചത് തെറ്റാണ്. അത് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റാന്നുള്ള അവർക്ക് എനിക്കറിയില്ല. ഇപ്പോഴത്തെ എന്റെ അഭിപ്രായം അതിന്റെ കമ്മീഷൻ എന്ത് പറഞ്ഞത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു തസ്തിക ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഡയറക്ടറും മാനേജർ അംഗമാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പണ്ട് എക്സ്ട്രാ എന്നാ പറഞ്ഞിരുന്നു, എക്സ്ട്രാ കളിന്നാ പറഞ്ഞത് കവിഞ്ഞത്. ഞാൻ സിനിമ ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്നാ പറഞ്ഞത്, എക്സ്ട്രാ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ അവർ പരാതി പറഞ്ഞാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറ്റിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് കുറച്ച് ബഹുമാനമുള്ള നാമമാണ്, അത് മനസ്സിലാക്കുക. അതിന് എക്സ്ട്രാ തന്നെ വിളിച്ചത്. അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ട് സ്ത്രീ പീഡനത്തിൽ നമ്മൾ പറയുന്നു? അപ്പൊ ഭാവനയുടെ കഥ പറയുക, ഭാവനയുടെ സംഭവിച്ചതാണ്. കാരണം അന്ന് ലാൻഡ് റവന്യൂ വന്നു, എം പി ആയിരുന്ന തോമസ് വന്നു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഭാവന പോലീസ് റിപ്പോർട്ട് ചെയ്തത്. ചിലപ്പോൾ ഭാവന ഉണ്ടാകുമായിരുന്നു. ലാലിന്റെ വീട്ടിൽ വന്നപ്പോൾ MP എറണാകുളം MP ഉണ്ടായിരുന്നപ്പോൾ പോലീസ് അവർ ഒരു നിയമപരമായ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് അവരെ ഭാവന റിപ്പോർട്ട് ചെയ്തത്. ആ സോറി പറയണം. ഇപ്പൊ നമ്മളിപ്പോ എന്താ അതിജീവിത അതിജീവിത ഒരു നടി. അവരന്ന്
പിന്നെ പോലീസ് പരാതി പറഞ്ഞു എന്തുകൊണ്ടാണ് അവര് ഈ അവര് അപമാനിക്കപ്പെട്ടതിന് ശേഷം അവർ നേരെ നടൻ ലാലിന്റെ വീട്ടിൽ വന്നു. അവിടെ എം പി മിസ്റ്റർ തോമസ് വന്നു. ആ തോമസിന്റെ സപ്പോർട്ടും കൂടിയാണ് ആ നടി പരാതി കൊടുത്തത്. പക്ഷെ എല്ലായ്പ്പോഴും എല്ലാവരുടെ അതിന്റെ അവസരം കിട്ടണമെന്നില്ല, പരാതി പറയാൻ കഴിയില്ല. ഇനി ഒരു കാര്യം, ഇപ്പൊ ശാരദ രഹ്മാനെ എല്ലാവരും കൂടെ കയറി യൂട്യൂബില് അവർ എഴുതിയിട്ടുണ്ട്. യൂട്യൂബ് എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ഏത് പട്ടിക്ക് കത്തിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിക്കൊണ്ട് ആർക്കൊന്നും ഇല്ല. അതാണ് യൂട്യൂബിന്റെ അവസ്ഥ. പക്ഷെ ശാരദ പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഇല്ല, മീഡിയയില്ല, നിഷേധിക്കാനുള്ള മീഡിയയില്ല, ചാനലില്ല, ചാനലുകളിൽ നടക്കുന്നില്ല. അപ്പൊ അതൊന്നും പുറത്തു വരില്ല. കാരണം നിങ്ങൾ പുറത്തു വരുത്തുന്ന നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുന്നില്ല. സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാറുണ്ട്. സിനിമ മാദകത്വമുള്ള കൂടുതൽ ജനപിന്തുണയുള്ള കലാവേദി ആയതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുള്ള സത്യം. അപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ജീവിതത്തെ ന്യായീകരിക്കുന്നില്ല. പിന്നെ ഇതിനൊരു മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾ വിചാരിക്കും പുരുഷ മേധാവിത്വം എന്ന് പറയും. പുരുഷ മേധാവിത്വം ഉണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ 90 മുമ്പുള്ള കാലഘട്ടം, ഞാനൊക്കെ സജീവ കാലഘട്ടത്തിൽ നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു. വ്യത്യാസം നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരാള് 25,000 നായകൻ മേടിച്ച 15,000 കാര്യമാണ് വായിക്കും. ഇന്ന് 5 crore നായകൻ മേടിക്കുമ്പോൾ 10 lakh പോലും നായകൻ കിട്ടുന്നില്ല. അത്ര വ്യത്യാസമുണ്ട്. പുരുഷമല്ലാത്ത അവിടെയാണ് വന്നത്. ഇപ്പൊ നസീർ സാർ അഭിനയിക്കും. നസീർ സാർ മേടിക്കുന്ന റെക്കമെൻഡേഷൻ തൊട്ടടുത്ത റെക്കമെൻഡേഷൻ ശീല വാങ്ങിച്ചിരുന്നു. പിന്നെ അന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു. ഒരു പെണ്ണിന്റെ കഥ, സ്ത്രീവാദ സംവിധാനം ഒരു പെണ്ണിന്റെ കഥയായിരുന്നു. ശീലയാണ് നായിക, പീഡിപ്പിക്കപ്പെട്ടവളാണ്. സത്യനാണ് നായകൻ. നായകനെ പീഡിപ്പിച്ചവരുടെ നായികയാണ്. അവർ തിരിച്ചൊന്ന് റിവൈവ് ചെയ്യുന്നതാണ് ദക്ഷിണ എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനുകരണമാണ് പടം. ഒരു പെണ്ണിന്റെ കഥ ദിവസത്തിന്റെ ഒരു ചിത്രമാണ്. അപ്പൊ അവിടെ അവസാനം ഈ ഷീല ആ കഥാപാത്രം വന്ന് റിവഞ്ച് ചെയ്യുന്നതാണ് പടം എന്ന് പറഞ്ഞാൽ ആ വില്ലിനുള്ള ഒരു പെണ്ണുനായകന്റെ വേഷം സത്യം അഭിനയിച്ചത്. ആ ചിത്രം തീർന്നു നിൽക്കുന്ന ഷീലയാണ്. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായ ശേഷം ഒരാൾ മികയാണ് കേട്ടോ, തെറ്റിപ്പോയി. ഒരാൾ മിക, ഒരാൾ സൂപ്പർ ഗേഡ് വന്നതിന് ശേഷം ഏതെങ്കിലും നായിക നായികയെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടോ മലയാളത്തിൽ? ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം, അതായത് നായികയൊരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കേണ്ട സ്ത്രീ നാടിവിട്ട് പോയി തിരിച്ചൊരു വലിയ ധനാഢ്യയായി തിരിച്ചു വരുന്നു. എന്നെ നായകൾ റിവഞ്ച് ചെയ്തു, പ്രതികാരം ചെയ്തു. അതാണ് സത്യൻ മാഷ് ഏത് കഥ അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അത് ഷീല ആ കാര്യം പറയാൻ പാടില്ല, അതെനിക്ക് മോശമാണ്. എന്റെ ഇമേജിനെ ബാധിക്കുന്നു. ഒരിക്കലും സത്യൻ മാഷ് പറഞ്ഞിട്ടില്ല. അനുഭവങ്ങൾ പാലിച്ച സിനിമകളാണ് സത്യൻ മാസ്റ്റർ നിറഞ്ഞിരിക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ വായിച്ചത്. അതിൽ അദ്ദേഹത്തിന് സുഹൃത്തായ ഒരു ചെറിയ വേഷം നസീർ സാർ ഇരിക്കുന്നു, പ്രേമസുന്ദർ ഇരിക്കുന്ന ഒരു ചെറിയ വേഷം. സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ല നസീർ സാർ പറഞ്ഞില്ല. അന്നവര് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു, അവരെ അനുസരിച്ചു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ മ്യൂസിക് ജോസഫോ ടോമിനോ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ
ഒരു വ്യത്യസ്തരാണ്, പുതിയ തലമുറ മാറിയിട്ടുണ്ട് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ളൊരു ഒരു പീഡന കഥകളൊന്നും ഇപ്പം കേൾക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകരെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം, അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് ഒന്ന് വിളിക്കാം. പവർ ഗ്രൂപ്പിൻ്റെ കാലഘട്ടം അവർ സംവിധായകരെ തീരുമാനിച്ചു. അവർ സംവിധാനം ചെയ്യുന്ന അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ട് സ്വീകാര്യതയെ കൊണ്ടൊന്നും ഉൾപ്പെടുകയില്ല. കാരണം ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ്, സംവിധാനങ്ങളുടെ വലുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ സിനിമ അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം, ഇപ്പോൾ നമ്മൾ WCC എന്ന സംഘടനയുണ്ട്, WCC പെട്ട രണ്ട് മൂന്ന് നടികളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. അവരാരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പീഡന പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ചെറുതായിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്, അഭിനയം എന്ന് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും ഒരു റോൾ കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങളുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. കാരണം രണ്ടു മൂന്ന് വ്യക്തികളിലേക്ക് സിനിമ ഒതുങ്ങിപ്പോയി. എന്നെ പോലെ ഒരു വർഷം രണ്ട് പടം ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ പുറത്തായി. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററുകൾ, എനിക്ക് ഞാൻ നിർമ്മാതാവാണ്, 24 മുതൽ നിർമ്മാതാവാണ്, തിയേറ്ററുകൾ പറയുന്നത് സാറല്ലേ മമ്മൂട്ടിയെ പോലെ ആരും സാധിച്ചാലേ അവരുടെ ഡേറ്റ് പിടിച്ചാലേ മമ്മൂട്ടി പടം വേണ്ടാൽ തിയേറ്ററുകളുടെ ഒരു കാലഘട്ടമുണ്ട്. മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം അഡ്വാൻസ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിർമ്മാതാവ് അതല്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാവും. അപ്പൊ സിനിമ തിയേറ്റർ എത്തുന്ന മുമ്പ് തന്നെ ആ ചെലവിന്റെ പകുതി നമുക്ക് തിയേറ്ററിന് അഡ്വാൻസ് വായിക്കാം. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് 50 ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററിൽ പ്രധാന നഗരങ്ങളിലെ തിയേറ്റർ അഡ്വാൻസ് കൊടുക്കുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കപ്പെടുന്നത്. ഞാൻ അത് ബജറ്റിന്റെ കാര്യത്തിൽ ഞാൻ ക്ലിയറായിട്ട് പറയാം. കാരണം എനിക്ക് എന്റെ പോലെ കണക്ക് പറയാൻ പറയാൻ ബജറ്റ് ആണ്. ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ റൈറ്റർ. അതായത് ചന്ദ്രകാന്ത് എന്ന സിനിമ ഞാൻ തുറന്നു, എൻ്റെ ആദ്യത്തെ സിനിമയിൽ. നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾ മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് പറയാം. ഞാൻ ചന്ദ്രകാന്ത് എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിന്റെ മൊത്തം ചെലവ് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ. ഈ 2.5 ലക്ഷം രൂപ 1974 അന്ന് സ്വർണത്തിന് വില വളരെ കുറവാണ്. സ്വർണത്തിന് 90 രൂപയുള്ളൂ പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ പ്രേമസിനെ ബാധിച്ച പ്രതിമ 25,000 രൂപയാണ്. 25,000 രൂപ. അതായത് അന്നത്തെ നായകൻ, അന്നത്തെ സുഹൃത്താരും, അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സുഹൃത്താരും ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ 1/10 പ്രതിഫലം വാങ്ങിച്ചത്. 1/10. ഇന്നത്തെ ഞാൻ പറഞ്ഞ ഈ മമ്മൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല. അവർ മേടിക്കുന്ന പ്രതിഫലം ഈ മുടക്കുന്നതിന്റെ 3/1 ആയിരുന്നു. അപ്പൊ സ്വാഭാവിക ആരെ ബാധിക്കുന്നത്? വ്യവസായത്തെ ബാധിക്കും, നിർമ്മാതാവിനെ ബാധിക്കും, വ്യവസായത്തെ ബാധിക്കും. അവർ കൂടീശ്വരന്മാരാണ്, പക്ഷെ നിർമ്മാതാവ് തന്നെ 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോഴും തരമാനില്ല. പക്ഷെ നടനായിരുന്നെങ്കിൽ കോടീശ്വരൻ തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താര നേതാവിത്വം തന്നെയാണ്. പക്ഷെ ആ താരാമേധാവിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പൊന്നും ഉണ്ടായില്ല. പ്രയാസം. കാരണം രണ്ടു പേരിലേക്ക് അല്ലെങ്കിൽ 3 പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതായി. 40 നായകന്മാരായി. ഭാര്യയുടെ തല്ലുകൊള്ളാൻ തയ്യാറായ ഇപ്പൊ ഭാര്യ തന്നുകൊടുത്ത കഥാപാത്രം അറിയിക്കാൻ തയ്യാറായ ജേസൺ ജോസഫായി ഇപ്പോൾ നായകന്മാർ ആർക്കോട് മമ്മൂട്ടി മോഹൻലാൽ അറിയിക്കോ? ഭാര്യ എഴുതി അവിടുന്ന് തയ്യാറ്റ വ്യക്തിയെ ഭാര്യ എഴുതി അവിടുന്ന് വർത്താനം.
ജയ് ജയ് ഹോടത്തിൻ്റെ പേരിൽ. അതായിരിക്കും വേസു ജോസഫ്. ആ വേസു ജോസഫാണ് നിന്നെ കൂടെ സംവിധാനത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. അത്ര വിളിക്കന്മാർ വന്നു. മുകേഷ് രാജിവെക്കേണ്ടതാണെന്ന് അതിന് ഫലം തീരുമാനിക്കാൻ കഴിയും. പക്ഷെ അതിന് തീരുമാനിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഗവൺമെന്റിന് ഒരു കാര്യം വെച്ചാൽ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ മേഖല വേറെ. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിന് അല്ലെങ്കിൽ എൻ ഡി എഫിന് അവരുടെ കാര്യത്തിൽ തീരുമാനങ്ങളുണ്ട്, അത് പോലെ മാറ്റിയത്. അപ്പൊ പൊളിറ്റിക്കൽ റിസർച്ച് ഡിവൈഡ്. മുകേഷ് ഇസ് എ പൊളിറ്റീഷ്യൻ ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മുകേഷ്. മുകേഷ് രാഷ്ട്രീയത്തിൽ ഒരു മുഖമായതുകൊണ്ട്, ഒരു എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തെ എൽ ഡി എഫ് സഹായിക്കുന്നു. അത് പൊളിറ്റിക്കൽ അന്തരീക്ഷം വേറെയാണ്. പക്ഷെ വ്യക്തിഗത നിലയിൽ ഇത്രയും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. രാജിവെക്കേണ്ടത് പാർട്ടി വഴിയുന്നു. എനിക്ക് പാർട്ടി എടുക്കാൻ അവകാശം.